പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് മികച്ച ഒരു യാത്രാ വിവരണവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണം ഇത്. ദൈവം ഒളിവിൽ പോയ നാളുകൾ, വിധു വിൻസെന്റ്. ദൈവം ഒളിവിൽ പോയ നാളുകൾ, വിധു വിൻസെന്റ് ജർമ്മനിയിലേക്ക് നടത്തിയ യാത്രാ വിവരണമാണിത്. വിധു വിൻസെന്റിനെ നമുക്ക് നന്നായിട്ടറിയാം. മാധ്യമ പ്രവർത്തകയാണ്, സിനിമാ സംവിധായികയാണ്. മാൻഹോൾ എന്ന ചിത്രത്തിന് സംസ്ഥാന അവാർഡ് നേടിയ വിധു വിൻസെന്റ് അവർ ജർമ്മനിയിലേക്ക് നടത്തിയ യാത്ര. ഈ പുസ്തകത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഇതിന്റെ പ്രിന്റിംഗ് തന്നെയാണ്. സമചതുര ആകൃതിയിലുള്ള പ്രിന്റിംഗ് അത് തന്നെ ഈ പുസ്തകത്തെ വളരെ മനോഹരമാക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന് 2020 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും മനോഹരമായ ഒരു പുസ്തകം, വളരെ നിലവാരമുള്ള ഒരു പുസ്തകം എന്ന് തന്നെ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. തീർച്ചയായും മലയാളി വായിച്ചിരിക്കേണ്ട മനോഹരമായി എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണമാണ് ജർമ്മനിയിലേക്ക് വിധു വിൻസെന്റ് നടത്തിയ ദൈവം ഒളിവിൽ പോയ നാളുകൾ. വിധു വിൻസെന്റിന്റെ ഈ പുസ്തകം ദൈവം ഒളിവിൽ പോയ നാളുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ചിന്ത പബ്ലിക്കേഷൻസ് ആണ്. ഏകദേശം 136 പേജ് ഉള്ള പുസ്തകം, 230 രൂപയോളം വില. ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മളെ മനോഹരമായ ഒരു ലോകത്തേക്ക് കടത്തിക്കും. ജർമ്മനിയിലെ തന്റെ അനിയത്തിയെ കാണാൻ മ്യൂണിക്കിലേക്ക് പോകുന്ന എഴുത്തുകാരി, അവിടെ എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് മഴ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ആ മഴ നിറഞ്ഞ കാലഘട്ടവും കടന്ന് ജർമ്മനിയുടെ എല്ലാ മുഖങ്ങളിലേക്കും, ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഹിറ്റ്ലർ, ഫാസിസം ഒക്കെയാണ്, ഫാസിസത്തിന്റെ എല്ലാ വഴികളിലേക്കും ഉള്ള യാത്ര. ജർമ്മനിയുടെ കാലാവസ്ഥയെയും ജർമ്മനിയുടെ ഭൂപ്രകൃതിയെയും ഹിറ്റ്ലറുടെ പോയ വഴികളിലേക്കുമുള്ള യാത്രകൾ നമ്മളെ തീർച്ചയായും മനോഹരമായ ഒരു അനുഭൂതിയിലേക്ക് എത്തിക്കും. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പുസ്തകം ഒരു എഴുത്ത് പുസ്തകം എന്നതിനപ്പുറത്ത് ഒരു വര പുസ്തകം കൂടിയാണ്. മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തെ ഭംഗിയാക്കിയിരിക്കുന്നു വിധു വിൻസെന്റ്. വിധു വിൻസെന്റിന്റെ സംവിധായക എന്ന വൈഭവം ഈ പുസ്തകത്തിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഒരു സംവിധായികയുടെ ആംഗിളിലൂടെയാണ് ഈ പുസ്തകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെറും ഒരു എഴുത്തുകാരിയല്ല നമുക്ക് കാണാനാവുക, ഒരു ചലച്ചിത്രകാരിയാണ്. അതുകൊണ്ട് ജർമ്മനിയുടെ കാഴ്ചകളെ, ജർമ്മനിയുടെ കാണാ കാഴ്ചകളെ നമുക്കൊരു ദൃശ്യ വിരുന്നാക്കി മാറ്റാൻ വിധു വിൻസെന്റിന് സാധിക്കുന്നു. അവരുടെ മനോഹരമായ എഴുത്തുകളും അതിമനോഹരമായ വരകളും, ഓരോ പുസ്തകവും, ഈ പുസ്തകത്തിലെ ഓരോ പേജും ആൽബം പോലെയാണെന്ന് പറയാം. ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ കോറിയിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ ചിത്രങ്ങൾ മാത്രം മതിയാവും ഈ പുസ്തകത്തിന്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് നമ്മളെ ഇറങ്ങി കൊണ്ടെത്തിക്കാൻ. അത്ര കണ്ട് മനോഹരമായ എഴുത്തും വരയുമാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റൊരു യാത്രാ വിവരണത്തിനും ഇല്ലാതിരുന്ന ഒരു എഴുത്ത് രീതി, ഒരു വര ഈ പുസ്തകത്തിനുണ്ട്. ഭരതനൊക്കെ എഴുതുമ്പോൾ, അദ്ദേഹം ചലച്ചിത്രത്തെ കുറിച്ച് തിരക്കഥ എഴുതുമ്പോൾ ഇത്തരം വരകൾ കൂടി ചേർക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അത്തരം വരകളോടും എഴുത്തുകളോടും ചേർന്ന് മനോഹരമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിന് മികച്ച പുസ്തകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൽ യാതൊരു അത്ഭുതവുമില്ല. ജർമ്മൻ എഴുത്തുകാരനായ ഗുന്തർ ഗ്രാസിന്റെ ജർമ്മനി ടു ജർമ്മനി എന്ന ഡയറി കുറിപ്പുമായി വിമാനത്തിൽ കയറി യാത്ര പുറപ്പെടുന്ന വിധു വിൻസെന്റ്. അവിടെ വെച്ച് ഹെർമൻ എന്ന സഹയാത്രികനെ പരിചയപ്പെടുന്നു. ഗുന്തർ ഗ്രാസിന്റെ നാസി ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നാസികളെ എതിർത്ത് സംസാരിക്കുന്ന ഹെർമനേൽ തുടങ്ങി, പിന്നീട് അങ്ങോട്ട് ജർമ്മനിയിൽ എത്തുമ്പോൾ ജർമ്മനിക്കാരൊക്കെ എതിർക്കുന്ന, പേടിക്കുന്ന, പുച്ഛത്തോട് കാണുന്ന വ്യക്തിത്വമായി നമ്മുടെ ഹിറ്റ്ലർ മാറുന്ന കാഴ്ച ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ പറ്റും. ഹിറ്റ്ലർ സഞ്ചരിച്ച വഴികളിലൂടെ, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ ഒക്കെയുള്ള യാത്ര മികച്ച ഒരു ഛായാചിത്രം പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഹിറ്റ്ലർ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറന്റിൽ ചെന്ന് ഹിറ്റ്ലറെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പേടിയോടെ, പുച്ഛത്തോടെ, വെറുപ്പോടെ സംസാരിക്കുന്ന ജർമ്മനിക്കാരെയാണ് നമുക്ക് കാണാനാവുക. എന്തായാലും വളരെ മനോഹരമായ എഴുത്തും വളരെ മനോഹരമായ വരകളും ഈ പുസ്തകത്തെ ദൃശ്യ മനോഹരമാക്കുന്നുണ്ട്. വെറും ഒരു പുസ്തകം എന്നതിനപ്പുറത്ത് ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്, ദൈവം ഒളിവിൽ പോയ നാളുകൾ. വളരെ ലളിതമായി, വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം, ഒരു ഓർമ്മകളുടെ, യാത്രകളുടെ ഒരു ആൽബം എന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. തീർച്ചയായും ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ദൈവം ഒളിവിൽ പോയ നാളുകൾ വിധു വിൻസെന്റ്.
നിങ്ങൾ വായിക്കും എന്ന പ്രതീക്ഷയോടെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ ഇറക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പുസ്തകത്തിന് വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.